കോൺഗ്രസിന്റെ അണികൾക്ക് പറ്റിയ നേതാവാണ് സുധാകരൻ. നല്ല ഒന്നാം തരം കോൺഗ്രസ്സുകാരൻ. അതെന്താണെന്നല്ലേ, തന്റെ രാഷ്ട്രീയ ധാര എന്താണെന്നതിനെ പറ്റി വിവരമില്ലാത്തൊരു നേതാവ്, എന്താണ് തന്റെ മുൻഗാമികളായ നേതാക്കൾ വിഭാവനം ചെയ്ത രാഷ്ട്രം എന്നതിനെ പറ്റി ഒരു ധാരണയുമില്ല, എന്താണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സാമൂഹ്യ ഉത്തരവാദിത്വമെന്ന് ലെവലേഷം ബോധമില്ല, ആകെ കയ്യിലുള്ളത് അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധവും എന്റെ കീശയിലേക്ക് എന്തുവരുമെന്ന ചിന്തയുമാണ്. അതുകൊണ്ട് എനിക്ക് തോന്നിയാൽ ഞാൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന് ഒരു കൂസലുമില്ലാതെ പറയാൻ അയാൾക്കും അയാളുടെ അണികൾക്കും കഴിയും. ഒരാളും ഓടിത്തി ചെയ്യില്ല, പഴയകാല രാഷ്ട്രീയം ചോദിക്കുകയുമില്ല, പഴയകാലം പോട്ടെ വർത്തമാന കാലം പോലും ഓടിത്തി ചെയ്യപ്പെടില്ല. അതാണ് ഇവർക്കൊക്കെയുള്ള പ്രിവിലേജ്. അതുകൊണ്ടാണല്ലോ കോൺഗ്രസിന്റെ അധ്യക്ഷ കസേരയിൽ ഇരുന്നിട്ട് ഇമാതിരി വർത്തമാനം അയാൾ പറയുന്നത്. ജവഹർലാൽ നെഹ്റുവിനോട് സംഘികൾക്ക് പണ്ടേ കലിയാണ്. അപ്പോൾ സുധാകരനും ആ കലി ഉണ്ടാകുന്നതിൽ തെറ്റു പറയാൻ പറ്റില്ല. കെ സുധാകരനിൽ നിന്ന് വരുന്ന വാചകങ്ങൾ കൃത്യമായ ധാരണയോടും മനഃപൂർവവുമാണ്. കോൺഗ്രസിന്റെ തന്നെ തന്തയ്ക്ക് പറയുക എന്നിട്ട് പിന്നീട് അതൊരു നാക്കുപിഴ എന്നൊക്കെ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. നാക്കുപിഴ സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് മലയാളിക്ക് കേൾക്കുമ്പോൾ അറിയാം. തിരുവഞ്ചൂരിനും ഇ പി ജയരാജനുമൊക്കെ അബദ്ധത്തിൽ സംഭവിക്കുമ്പോൾ നമ്മൾ ട്രോൾ ചെയ്യാറുണ്ട്. എന്നാൽ സുധാകരൻ നടത്തിയ ഒരു പരാമർശവും നാക്കുപിഴയല്ല. കെ സുധാകരന്റെ പ്രസംഗവും പറയുന്ന ലൈവ് ബൈറ്റുകളുമാണ് നമ്മുടെ മുന്നിൽ സംസാരിക്കുന്ന തെളിവുകൾ. ഇവയെല്ലാം തന്നെ കൃത്യമായ സംഘപരിവാർ പിന്തുണയോടെ പുറത്തേക്ക് ഒഴുകുന്നതാണ്. ലീഗിനെ തള്ളിപ്പറഞ്ഞത് തെക്കൻ കേരളത്തിലെ വോട്ട് ബാങ്കിന് വേണ്ടിയും ലീഗിനെ എൽ ഡി എഫ് ചേരിയിൽ ഉൾക്കൊള്ളില്ല എന്ന വ്യക്തമായ ഉറപ്പ് സുധാകരന് ഉള്ളതുകൊണ്ടുമാണ്. ലീഗിന് മറ്റൊരു ചോയ്സ് ഇല്ലാത്തതിനാൽ അവർ എന്തു പറഞ്ഞാലും അമേരിക്കയ്ക്ക് പോകാനുള്ള ദാസന്റെ അവസ്ഥയിൽ ആട്ടും തുപ്പും തല്ലും സഹിച്ച് വിജയന് മീനവിയിൽ വേവിച്ചു നൽകും. എന്നാൽ അതിലേറെ ആപത്താണ് കോൺഗ്രസിനെ സംഘപരിവാർ ആലയിൽ കൊണ്ട് കെട്ടുന്ന നിലപാടെന്ന് കോൺഗ്രസിനുള്ളിലെ മനുഷ്യർക്ക് മനസ്സിലായി തുടങ്ങുന്നുണ്ട്. ഒരു വിടുവായന്റെ അബദ്ധജടിലമായ പ്രസ്താവനകൾ മതനിരപേക്ഷ സമൂഹത്തിലേക്ക് ഫാസിസ്റ്റ് സ്വാധീനത്തെ ഉപയോഗിച്ച് വെട്ടിമുറിക്കാൻ പ്രാപ്തമാണെന്ന തിരിച്ചറിവ് കോൺഗ്രസ്സുകാരിലും തോന്നി തുടങ്ങിയിട്ടുണ്ട്. മതാടിസ്ഥാനത്തിൽ കോൺഗ്രസിനെ പോലും കീറി മുറിക്കാനുള്ള ത്രാണി സുധാകരന്റെ ഈ വാക്കുകൾക്ക് പ്രചോദനമായി തുടങ്ങിയിട്ടുണ്ട്. അവന്മാരും നമ്മളുമായി കോൺഗ്രസിനുള്ളിൽ പടയിറക്കം കുറച്ച് നാളായി ശക്തമാകുന്നുണ്ട്. പുറമേക്ക് യോജിപ്പിന് ഇനി സുധാകരൻ അക്രമത്തിലേക്ക് വീണ്ടും തിരിയും. അതിൽ അയാളുടെ കത്തിക്ക് ഇരയാക്കാൻ സി പി ഐഎമ്മിനെയും അതിന്റെ വർഗ ബഹുജന സംഘടനകളിലെ ആരെങ്കിലും സുധാകരൻ സംഘപരിവാർ ആശയം ഉൾക്കൊള്ളുന്ന ഗുണ്ടാ സംഘം നോട്ടമിടും. മതനിരപേക്ഷത എങ്ങനെ പോറലേൽപ്പിക്കാമോ അത് സുധാകരൻ കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്തിട്ടായാലും നടപ്പിലാക്കും. ഇടതുപക്ഷത്തെ അസ്ഥിരപ്പെടുത്താൻ ജാതിമതി വർഗീയതയ്ക്ക് കഴിയൂ എന്ന ഭീകരവാദികളുടെ തിരിച്ചറിവ് കെ സുധാകരനുമുണ്ട്. ശ്യാമപ്രസാദ് മുഖർജിയെ ഇപ്പോൾ ചർച്ച ചെയ്യിക്കുക എന്ന സംഘപരിവാർ അജണ്ടയാണ് കെ സുധാകരൻ കോൺഗ്രസിന്റെ ചിലവിൽ ആർ എസ് എസിന് വേണ്ടി നടപ്പാക്കുന്നത്. ആർ എസ് എസിന്റെ ഭാഷയിൽ പോർക്കളത്തിലെ ബലിദാനി. ഉദ്ദേശം വ്യക്തമാകുന്നു. സ്റ്റാൻ ശ്യാമിയൻ മാതൃകകൾ രാജ്യത്ത് നടപ്പാക്കുമ്പോൾ ശ്യാമപ്രസാദ് മുഖർജിയുടെ അനുഭാവം ചൂണ്ടിയുള്ള പ്രതികരണവും ചരിത്രത്തെ വളച്ചൊടിക്കലും പ്രതീക്ഷിച്ച് തന്നെ നമ്മൾ ഇരിക്കണം.